ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡാറ്റ ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ അഡ്രസ്സിംഗ് മോഡിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി അതുകൂടാതെ ഒരു ഡാറ്റ ട്രാൻസ്ഫറാണ് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുകൂടാതെ രണ്ട് ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫറും കൂടെ ഉണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഡാറ്റ ട്രാൻസ്ഫർ വിത്ത് സ്റ്റാക്ക് അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സ്റ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും റാം ലൊക്കേഷനിൽ നമ്മുടെ പ്രോസസറിലുള്ള റാം ലൊക്കേഷനിലെ ഒരു പോർഷൻ നമുക്ക് ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു സ്റ്റാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സിൻ്റെ നമ്പർ 8 രജിസ്റ്റേഴ്സ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ രജിസ്റ്റേഴ്സ് വീണ്ടും ആവശ്യം വരികയാണെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് നമുക്ക് സ്റ്റാക്കിൽ യൂസ് സ്റ്റോർ ചെയ്തതിൻ്റെ ശേഷം ഈ രജിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും ഇനി സ്റ്റാക്ക് ഒരു രജിസ്റ്റർ എക്സ്ട്രാ രജിസ്റ്റർ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട് ഈ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്റ്റാക്കിൻ്റെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ നമ്മൾ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഈ ഒരു രജിസ്റ്റർ വരുന്നത് നോട്ട് 7 എന്ന് പറയുന്ന ഈ ഒരു നോട്ട് 7 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് അതായത് നോട്ട് 7 എന്ന് പറയുന്നത് ബാങ്ക് 0-ന്റെ R7 എന്ന് പറയുന്ന അഡ്രസ്സിൽ അഡ്രസ്സാണ് നോട്ട് 7 അതാണ് ഡീഫോൾട്ടായിട്ട് സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്തിട്ട് നിൽക്കുക അതായത് സ്റ്റാക്ക് പോയിന്റർ എന്നുള്ള രജിസ്റ്ററിലുള്ള കണ്ടന്റ് നോട്ട് 7 ആയിരിക്കും ആ നോട്ട് 7-ലുള്ള നോട്ട് 7 ആണ് SP എന്നുള്ള രജിസ്റ്ററിലുള്ള കണ്ടന്റ് ഇനി രണ്ട് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ രണ്ടെണ്ണമാണ് ഏതൊക്കെ നോക്കാം ഒന്നാമത്തെ ഇതാണ് പുഷ് ഇൻസ്ട്രക്ഷൻ ഇപ്പൊ പുഷ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള അഡ്രസ്സിലത്തെ ഡാറ്റ സ്റ്റാക്കിൽക്ക് സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ന്യൂമോണിക്സ് ഇങ്ങനെയാണ് പുഷ് അഡ്രസ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് സ്റ്റാക്കിൽക്ക് സ്റ്റോർ ചെയ്യാനാണ് ഏത് കണ്ടന്റാണ് അഡ്രസ്സ് തന്നിട്ടുണ്ട് ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് ഇവിടെ രജിസ്റ്ററിന്റെ പേര് കൊടുത്താൽ പറ്റില്ല അഡ്രസ്സ് തന്നെ കൊടുക്കണം അപ്പൊ അഡ്രസ്സിലുള്ള ആ കണ്ടന്റ് സ്റ്റാക്കിൽക്ക് മാറ്റും അതിന് മുന്നേ ആ പുഷ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാക്ക് പോയിന്റർ ഓൺ ആക്കുമ്പോൾ നോട്ട് 7 എന്നുള്ള അഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തതിൻ്റെ ശേഷം അതായത് നോട്ട് 8-ൽക്ക് പോകും നോട്ട് 8-ൽക്ക് പോയിട്ട് ആദ്യത്തെ കണ്ടന്റ് നമ്മൾ സ്റ്റാക്ക് പോയിന്ററിന്റെ അഡ്രസ് സ്റ്റാക്ക് പോയിന്റിന്റെ കണ്ടന്റ് ഇപ്പൊ നോട്ട് 7 ആണെങ്കിൽ പുഷ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും സ്റ്റാക്ക് പോയിന്ററിന്റെ കണ്ടന്റ് നോട്ട് 8-ൽക്ക് മാറും ആ നോട്ട് 8 എന്നുള്ള ലൊക്കേഷനിലേക്കാണ് അഡ്രസ്സിലുള്ള കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയാം ഷോ ദ സ്റ്റാക്ക് കണ്ടന്റ് ആൻഡ് SP വെൻ ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ് ഇസ് എക്സിക്യൂട്ടഡ് മൂവ് R3 ഹാഷ് 33H എന്താ സംഭവിക്കുക നമുക്ക് ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ ഹാഷ് 33 ഉള്ളതുകൊണ്ട് ഈ 33H R3-ൽക്ക് പോകും അടുത്ത ഇൻസ്ട്രക്ഷനിൽ മൂവ് R2 ഹാഷ് 22H ആണ് 22H R2-ൽ ഇപ്പൊ R3-ൽ 33 ഉണ്ട് R2-ൽ 22 ഉണ്ട് ഓക്കെ ഇനി പുഷ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് പുഷ് എവിടെയാണ് ഉണ്ടാവുക നോട്ട് 7-ലാണ് അപ്പോൾ നോട്ട് 8-ൽക്ക് മാറും നോട്ട് 8-ൽക്ക് മാറിയിട്ട് നോട്ട് 3 എന്ന് പറയുന്നത് എന്താണ് R3-യുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നത് R3 രജിസ്റ്ററിൻ്റെ പേര് കൊടുക്കാൻ പറ്റില്ല അഡ്രസ്സ് തന്നെ കൊടുക്കണം അപ്പോൾ R3-യുടെ അഡ്രസ്സ് നോട്ട് 3 ആണ് ഈ നോട്ട് 3-ൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയാം 33 ആണ് ഈ 33 സ്റ്റാക്കിൽ സ്റ്റാക്ക് ഏതാ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക നോട്ട് 8-ൽ സ്റ്റോർ ചെയ്യും വീണ്ടും പുഷ് വന്ന് അപ്പോൾ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്യും നോട്ട് 9 എന്നുള്ള പൊസിഷനിലേക്ക് ഇൻക്രിമെൻ്റ് ചെയ്യും എന്നിട്ട് ഈ നോട്ട് R2-ൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ നോട്ട് 2-ൽ ഉണ്ടാവുക 22 ആണ് 22 ആണ് 9 എന്നുള്ള ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക ഇവിടെ ഒന്നുകൂടെ കാണാം സ്റ്റാക്ക് പോയിന്റ് അഡ്രസ്സ് നോട്ട് 7-ലാണ് ഉണ്ടാവുക നമ്മൾ പുഷ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നോട്ട് 8-ൽക്ക് പോയിന്റ് ചെയ്യും എന്നിട്ട് ഈ ലൊക്കേഷനിൽ 33 സ്റ്റോർ ചെയ്യും അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇവിടെ 33 സ്റ്റോ വീണ്ടും പുഷ് നോട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് അവിടെ 22 സ്റ്റോർ ചെയ്യും അടുത്ത ഇൻസ്ട്രക്ഷൻ പോപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് പോപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് ഒരു അഡ്രസ്സിലേക്ക് ഡാറ്റ മാറ്റും ഓക്കെ അപ്പോൾ പോപ്പ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിലുള്ള കണ്ടന്റ് പോയിന്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റാക്ക് പോയിന്ററിലുള്ള കണ്ടന്റ് ഏത് അഡ്രസ്സാണ് പറഞ്ഞിട്ടിരിക്കുന്ന ആ അഡ്രസ്സിലേക്ക്
മാറ്റും എന്നിട്ട് ഡിക്രിമെന്റ് ചെയ്യും ആദ്യം ഡിക്രിമെന്റ് അല്ല ആദ്യം കണ്ടന്റ് എടുത്ത് മാറ്റിയ ശേഷമാണ് ഡിക്രിമെന്റ് ഇപ്പോ ഇവിടെ നമ്മൾ ഒരു ഷെൽഫിൽ ബുക്ക് വെക്കുന്ന പോലെ ഒരു ബുക്ക് വെക്കും ഇനി വീണ്ടും പുഷ് വന്നാൽ അതിൻ്റെ മീതാണ് വെക്കുക പിന്നെയും വന്നാൽ അതിൻ്റെ മീത വെക്കുക തിരിച്ചെടുക്കുമ്പോഴോ ആദ്യത്തെ പോപ്പ് ഏറ്റവും മേലത്തത് എടുക്കുക പിന്നത്തെ പോപ്പ് വന്നാൽ അതിൻ്റെ അടിയിലത്തത് അങ്ങനെ നമ്മൾ അവസാനം സ്റ്റോർ ചെയ്ത ഡാറ്റ ആദ്യം തിരിച്ചെടുക്കും ഇപ്പോൾ ഇവിടെ മൂന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പോപ്പ് നോട്ട് ടു പോപ്പ് വൺ പോപ്പ് സീറോ സീറോ ഇതെല്ലാം അഡ്രസ്സാണ് നോട്ട് ടു എന്ന് പറയുന്ന ആർ ടു രജിസ്റ്ററിൻ്റെ അഡ്രസ്സാണ് നോട്ട് വൺ എന്ന് പറയുന്ന ആർ വൺ രജിസ്റ്ററിൻ്റെ അഡ്രസ്സാണ് സീറോ സീറോ എന്ന് പറയുന്നത് ആർ നോട്ട് രജിസ്റ്ററിൻ്റെ അഡ്രസ്സാണ് ഇപ്പം എന്ത് സംഭവിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് അഡ്രസ്സ് നിൽക്കുക സ്റ്റാക്ക് പോയിന്റിൻ്റെ അഡ്രസ്സ് സീറോ ബിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സീറോ ബിയിലുള്ള കണ്ടൻറ്റ് പോപ്പ് നോട്ട് ടു എന്ന് പറയുമ്പോഴത്തേക്കും സീറോ ബിയിലുള്ള ഈ കണ്ടൻറ്റ് പോപ്പ് നോട്ട് ടു എന്ന് പറഞ്ഞാൽ നോട്ട് ടുയിലേക്ക് ആർ ടു രജിസ്റ്ററിലേക്ക് മാറ്റും വീണ്ടും പോപ്പ് നോട്ട് വൺ ആണ് അപ്പോൾ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നോട്ട് എ വന്ന് നോട്ട് എയിലത്തെ കണ്ടൻറ്റ് ഫൈവ് എ ആണ് അതാണ് ആർ വൺ രജിസ്റ്ററിലേക്ക് മാറ്റുന്നത് അതേപോലെ ആർ സീറോ സീറോ രജിസ്റ്ററിക്ക് അടുത്ത കണ്ടൻറ്റും മാറ്റും ഈ സ്റ്റാക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാക്കിൽ ഇവിടെ സ്റ്റാക്കിൻ്റെ ഡീഫോൾട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് നോട്ട് സെവൻ എച്ച് ആണെന്ന് പറഞ്ഞ് നോട്ട് സെവൻ എച്ച് ആണ് ഡീഫോൾട്ട് എങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് നോട്ട് എയ്റ്റ് എച്ച് തൊട്ട് വൺ എഫ് എച്ച് വരെയുള്ള ലൊക്കേഷൻ റാമിൻ്റെ ലൊക്കേഷന് 24 bytes നമുക്ക് സ്റ്റോർ ചെയ്യാം 20H തൊട്ടിട്ട് അതായത് വൺ എഫിൻ്റെ മേലെ വരുന്നതാണ് 20H to 2F ഈ ലൊക്കേഷനിൽ ഒന്നും സ്റ്റോർ ചെയ്യാൻ സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യില്ല കാരണം അത് ബിറ്റ് അഡ്രസ്സബിൾ ആണ് ഓരോ ബിറ്റിനും അഡ്രസ്സുള്ള സ്റ്റോർ ചെയ്യുന്നതാണ് അത് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് 24 bytes കൂടുതൽ ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് പോയിന്ററിൻ്റെ അഡ്രസ്സ് എസ് പിയിലെ രജിസ്റ്ററിലത്തെ വാല്യൂ മാറ്റി 30H തൊട്ടിട്ട് 7F വരെയുള്ള വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യാം ഇനി സ്റ്റാക്കിൻ്റെ അഡ്രസ്സ് FF ആണ് കൊടുത്തതെങ്കിൽ അത് കഴിഞ്ഞ് പുഷ് കൊടുത്താൽ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും പക്ഷേ ഇൻക്രിമെൻ്റ് ചെയ്ത ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് 00 എന്നുള്ള ലൊക്കേഷനിലേക്ക് പോകും എപ്പോഴും രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന R0, R1, R2 ആ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സിൻ്റെ മേലുള്ള അഡ്രസ്സ് വേണം സ്റ്റാക്ക് രജിസ്റ്ററിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്ററും സ്റ്റാക്കും കൂടി ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്തൊരു എക്സാമ്പിൾ കോപ്പി ദ കണ്ടന്റ് ഓഫ് ടി മോഡ് ടി മോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് അതിൻ്റെ അഡ്രസ്സ് 89 ആണ് അപ്പോൾ അത് കുറച്ച് അഡ്രസ്സ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ടു R7 എന്നുള്ള ഇതിലേക്ക് മാറ്റണം അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഒന്ന് സ്റ്റാക്ക് ആദ്യം നമുക്ക് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം R7 ടി മോഡിലുള്ള കണ്ടന്റ് R7 എന്നുള്ള രജിസ്റ്ററിക്ക് മാറ്റണം അപ്പോൾ ആദ്യം നമുക്ക് R7 എന്നുള്ള രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് R1 മാറ്റാം അപ്പോൾ ഇപ്പോൾ R1 നോട്ട് 7 ആണ് നോട്ട് 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R7 അഡ്രസ്സാണ് ഇനി 89 കണ്ടന്റ് R1 അഡ്രസ്സിലേക്ക് മാറ്റിയാൽ മതി അതിനാണ് @R1 എന്ന് പറയുന്നത് @R1 എന്ന് പറഞ്ഞാൽ R1 കണ്ടന്റിൻ്റെ ലൊക്കേഷനിൽ അപ്പോൾ R1 കണ്ടന്റ് നമ്മൾ നോട്ട് 7 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ 89 ഡാറ്റ R7 മാറും ഇനി സ്റ്റാക്ക് വെച്ചിട്ടാണെങ്കിലോ അപ്പോൾ നമുക്ക് R7 മാറ്റേണ്ടത് രജിസ്റ്ററിക്ക മാറ്റേണ്ടത് അപ്പോൾ സ്റ്റാക്ക് പോയിന്റ് മാറ്റണം സ്റ്റാക്ക് പോയിന്റ് ഡീഫോൾട്ട് നോട്ട് 7 ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ സ്റ്റാക്ക് പോയിന്റ് ആദ്യം നോട്ട് 6 കൊടുക്കുക കാരണം ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണല്ലോ ഡാറ്റ സ്റ്റോർ ചെയ്യാം SP നോട്ട് 6 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പുഷ് എന്ന് കൊടുത്താൽ സ്റ്റാക്ക് പോയിന്ററിൻ്റെ പോയിന്റ് R7 വരും എന്നിട്ട് 89 കണ്ടന്റ് അതിലേക്ക് മാറിക്കോളും ഇനി അടുത്തൊരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഡാറ്റ എക്സ്ചേഞ്ച് ഇവിടെ യൂസ് ചെയ്യുന്ന നിമോണിക്സ് എന്ന് പറയുന്ന XCH ആണ് XCH എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും പിന്നെ ഒരു രജിസ്റ്റർ അഡ്രസ്സ് ഏതാച്ചെങ്കിൽ യൂസ് ചെയ്യാം രജിസ്റ്റർ യൂസ് ചെയ്യുക അഡ്രസ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഏത് അഡ്രസ്സിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇമീഡിയറ്റ് അഡ്രസ്സിങ് പറ്റില്ല ഹാഷ് ഉള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ
ഈ മൂന്ന് അഡ്രസ്സിങ്ങും പറ്റും. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലത്തെ കണ്ടന്റ് ഇങ്ങോട്ടും ഇവിടുത്തെ എ എന്നുള്ളത് ഇങ്ങോട്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, എക്സ്ചേഞ്ച് ചെയ്യും. എയിലെ കണ്ടന്റ് ആർ ത്രീയിലേക്ക് പോകും, ആർ ത്രീയിലത്തെ കണ്ടന്റ് എയിൽ പോകും. ഇവിടെ അതായത് സ്വാപ്പ് ചെയ്യും, നമുക്ക് വേറെ ഇതിൽ പറയണമെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഇനി ഇവിടെ 53 കണ്ടന്റ് എയിൽക്കും, എയിലുള്ള കണ്ടന്റ് 53 എന്നുള്ള ലൊക്കേഷനിലേക്ക് പോകും. ഇവിടെയോ ഏത്തെ കണ്ടന്റ് ആർ വണ്ണിലുള്ള അഡ്രസ്സിലുള്ള ലൊക്കേഷനിലേക്ക് പോകും, ആർ വണ്ണിലുള്ള അഡ്രസ്സിലുള്ള ലൊക്കേഷനിലുള്ള കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് മാറും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു രജിസ്റ്റർ എപ്പോഴും അക്യുമുലേറ്റർ ആയിരിക്കും. ഇനി എക്സ് സി എച്ചിന്റെ കൂടെ എക്സ് സി എച്ച് ഡി എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനും കൂടി ഉണ്ട്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനും കൂടി ഉണ്ട്. അപ്പൊ എ കോമ അറ്റ് ആർ പി അല്ലെങ്കിൽ ഇവിടെ ഒരു രജിസ്റ്ററിന്റെ പേരാണെങ്കിൽ ഇതിൽ തമ്മിലുള്ള ലോവർ നിപ്പിള്, അതായത് ടോട്ടൽ 8 ആണ്, അതിലത്തെ അപ്പർ 4 ഉണ്ട്, ലോവർ 4 ഉണ്ട്. അപ്പർ 4 നമ്മൾ അപ്പർ നിപ്പിളെന്നും ലോവർ 4 ലോവർ നിപ്പിള്. ഇവിടുത്തെ ഈ അപ്പർ നിപ്പിളിന് രണ്ടിന്റെ അപ്പർ നിപ്പിളിന് ഒന്നും പറ്റില്ല. അറ്റ് ആർ പി എന്ന് പറഞ്ഞാൽ ആർ പിയിലുള്ള അഡ്രസ്സിലുള്ള ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, അവിടെ ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ലോവർ നിപ്പിള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, അപ്പർ നിപ്പിള് മാറാതെ നിൽക്കും. ഇവിടെ ഒരു രജിസ്റ്റർ എന്തായാലും എന്തായിരിക്കണം, അക്യുമുലേറ്റർ ആയിരിക്കണം. ഇനി എക്സാമ്പിൾസ് ആണ്, സ്വാപ്പ് ആർ ത്രീ ആൻഡ് ആർ ടു ഇൻ രജിസ്റ്റർ ബാങ്ക് 0. പല ടൈപ്പിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർ ടുവിലത്തെ കണ്ടന്റ് ആർ ത്രീയിലേക്കും ആർ ത്രീയിലത്തെ കണ്ടന്റ് ആർ ടുവിലേക്കും മാറ്റുകയാണ് ചെയ്യേണ്ടത്. രജിസ്റ്റർ അഡ്രസ്സിങ്ങിൽ ചെയ്യണം, ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ സ്റ്റാക്ക് വെച്ചിട്ട് എക്സ്ചേഞ്ച് വെച്ചിട്ട് നോക്കാം. രജിസ്റ്റർ അഡ്രസ്സിങ്ങിലാവുമ്പോൾ എന്ത് ചെയ്യണം, ആർ ടുവിലത്തെ കണ്ടന്റ് ആദ്യം അക്യുമുലേറ്ററിലേക്ക് മാറ്റണം, എന്നിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് മാറ്റണം. ഇപ്പോൾ ആർ ടുവിലത്തെ കണ്ടന്റ് ആർ ഫോറിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ ആർ ടു ഫ്രീ ആണ്. അപ്പോൾ ആർ ത്രീയിലത്തത് വീണ്ടും അക്യുമുലേറ്ററിൽ ആക്കിയിട്ട് ആർ ടുവിലേക്ക് മാറ്റാം. ഇനി മാറ്റി വെച്ച ആർ ഫോറിലത്തെ കണ്ടന്റ് വീണ്ടും ആർ ത്രീക്ക്, ഇത് പോകുമ്പോൾ 6 bytes 6 lines വേണം രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ ചെയ്യുമ്പോൾ. ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലാവുമ്പോഴോ ഡയറക്റ്റ് അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നോട്ട് ടുവിലത്തെ നോട്ട് ത്രീയിലേക്കാണ് മാറ്റേണ്ടത്. നമ്മൾ എക്സ്ട്രാ ഒരു രജിസ്റ്റർ നോട്ട് 4 എടുത്ത് എന്നിട്ട് അതായത് ആർ ടുവിലത്തത് ആർ ഫോറിലേക്ക് മാറ്റി, ആർ ത്രീയിലത്തത് ആർ ടുവിലേക്ക് മാറ്റി, ആർ ഫോറിലത്ത് ആർ ത്രീയിലേക്ക് മാറ്റി. ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ്. ഈ സ്റ്റാക്ക് വെച്ചിട്ടാണെങ്കിലോ നമുക്ക് പുഷ് നോട്ട് ത്രീയിലുള്ളത് സ്റ്റാക്കിലേക്ക് വെച്ച് പുഷ് നോട്ട് ടുവിലുള്ളത് അതിൻ്റെ മീതെ വെച്ച്. ഇനി തിരിച്ചെടുക്കുമ്പോൾ പുഷ് നോട്ട് 3 ആദ്യം കൊടുക്കുകയാണെങ്കിൽ മേലെ വെച്ചത് മേലെ അവസാനം നമ്മൾ സ്റ്റോർ ചെയ്തത് നോട്ട് 3 വരും, അതിൻ്റെ താഴുള്ളത് നോട്ട് 2 വരും. നെക്സ്റ്റ് എക്സ്ചേഞ്ച് ആണ്, എക്സ്ചേഞ്ച് എക്സ് സി എച്ച് എന്നുള്ളതാണ്. ഇവിടെ ആർ 3 കണ്ടന്റ് എയിലും എയിലുള്ള കണ്ടന്റ് കണ്ടു പോയി, എന്തോ നമ്മൾ ഇനീഷ്യലി ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. പിന്നെ ആർ 2 അക്യുമുലേറ്ററിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത്, അപ്പോൾ അക്യുമുലേറ്ററിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ അക്യുമുലേറ്ററിൽ ആർ 3 കണ്ടന്റ് ഓൾറെഡി ഇരിക്കുന്നുണ്ട്, അത് ആർ 2 പോയി. വീണ്ടും ഒരു എക്സ്ചേഞ്ച് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ 2 ആർ 3 പോകും. അപ്പോൾ ഇത് ഇനിയും എക്സാമ്പിൾസ് ആണ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഇതാണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അതായത് നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് നോക്കുമ്പോൾ അതിലുള്ള എല്ലാ ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് പുഷും എക്സ്ചേഞ്ചും എക്സ് സി എച്ച് ഡി എന്നുള്ള ഡാറ്റ ട്രാൻസ്ഫറുകളാണ്. ഇതാണ് ഡിഫറെൻറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻ 8051. ഇനിയും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വേറെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.